അപ്പൊ ഗൈസ് നമ്മളത് കോളിഫ്ലവറൊക്കെ നമ്മൾ വെജിറ്റബിൾ വന്നിട്ടുണ്ട്. ഇതിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം, കുറച്ച് പണിയുണ്ട്, വിശ്വമുള്ള കാര്യമില്ല എനിക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇന്ന് എല്ലാരും ആ വക്കരേക്ക് വീട്ടിൽ പോയിക്കണം. അപ്പൊ ഞാനും ഡോമേട്ട മാത്രമേ ഉള്ളൂ, പക്ഷെ കഴിക്കാൻ എല്ലാരും കാണും. പക്ഷെ നമ്മൾ കുക്ക് ചെയ്യാൻ നമ്മൾ എന്തോളം മാത്രമാണ് അല്ലേ ഡോമേട്ട? അതെ അതെ. ഓ, ഇതൊക്കെ ഇത്ര ഈസി ആയിരുന്നു ഡോമേട്ട പറഞ്ഞേ. ഞാൻ ആദ്യമായിട്ടാണ് കോളിഫ്ലവർ ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. പക്ഷെ എന്നാലും ഫ്ലോപ്പ് ആവുന്നത് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. നമ്മളിത് എടുത്തിരിക്കും. അപ്പൊ ഗൈസ്, നമ്മുടെ കോളിഫ്ലവർ അല്ലാതെ നമ്മള് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാഷ് ചെയ്യണം. അതിനുശേഷം ഉപ്പും മുളകൊടിയും വെള്ളത്തിലും വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ ഗൈസ് നമുക്ക് ഇതിന് മസാല തേക്കുള്ള സാധനങ്ങളല്ല പൊടികളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതെ, ബട്ട് അവിടുന്ന് വരുമ്പോഴത്തേക്ക് കോൺഫ്ലവറും മൈദയിൽ ഇട്ട് കൊണ്ടുവന്ന് പോയി ഗൈസ്. ഓക്കെ, ഇതിലെ മറ്റേ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് ജസ്റ്റ് വേവിച്ചതാണ് ഒരു 3 മിനിറ്റ്സ്. അതിനുശേഷം കോൺഫ്ലവറും മൈദമാവും ഇട്ടിട്ടുണ്ട്. പിന്നെ അതെ, ഉപ്പുപൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞപ്പൊടി, അപ്പൊ ഇതെല്ലാം കൂടെ ഗൈസ് നമുക്ക് ഇതിലിട്ടിട്ട് ഒരു മുട്ടയും കൂടെ ഇതൊന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഗൈസ് എന്താ, നമ്മളെ കോളിഫ്ലവർ നല്ല രീതിക്ക് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് റഷ്യൻ വെച്ചിട്ട് നമുക്ക് ഇനി പോയിരിക്കും. ഓക്കെ, അപ്പൊ അതേ അടുപ്പ് ചൂടായിട്ടുണ്ടെങ്കിൽ അടുത്തത് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുങ്ങിപ്പൊതിയെത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചത് ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇനി അത്യാവശ്യം ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് പയ്യ ഇടാം കേട്ടോ. നമ്മളെ ഇട്ടിട്ടുണ്ട്. ഈ പയ്യൊന്ന് തിരിച്ച് മറച്ചിടാം, അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം കഴിയും. സോസും ആണ്, അപ്പൊ ഗൈസ് ഇത് കുക്കായി വരുന്നത്. ഞാൻ ഇത് പ്ലേറ്റിംഗ് എടുത്ത് റെഡി ആയിരിക്കുവാണ്. ആദ്യം നമുക്ക് കുക്ക് ചെയ്ത് നമ്മളെ ആദ്യം ടേസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പൊ ഗൈസ് നമ്മളിത് കോളിഫ്ലവർ ഫസ്റ്റ് തൃപ്പായിട്ടുണ്ട്. അപ്പൊ പയ്യങ്ങ് വാരി എടുക്കാം. ഇത് ഇതാണ് ചൂടോടെ നമ്മൾ കഴിച്ചോളൂ, നല്ല രസമാണ്. ഗൈസ് ഇത് പയ്യ ആവുന്നുണ്ട്. നമുക്ക് മുരിഞ്ഞ എല്ലാം എടുത്ത് മാറ്റിയിടാം, എന്നാലും ബാക്കിയിലെപ്പോഴും സുഖം. അപ്പൊ അതെ, നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഇതും കൂടെ ഇങ്ങനെ ഇട്ട് നമ്മൾ സോസും കൂട്ടിയും കഴിക്കാൻ പോകണം. ഓക്കെ, ഇനി നമുക്ക് നേരെ അമ്മയെടുത്തോട്ട് പോവാം. അപ്പൊ ഗൈസ് ഇത് എല്ലാരും ഇവിടെ ഉണ്ട്. അപ്പൊ എങ്ങനെയാ, കഴിക്കില്ലേ? പിന്നെ അന്ന് ഞാൻ കഴിക്കട്ടാ. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, കോളിഫ്ലവർ വറുത്തത്. ഈ ഉത്സവം കാര്യങ്ങളൊക്കെ പോകുമ്പോ അവിടെ കാണും, അതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് സത്യമായിട്ടും. പോവാൻ ചോദിച്ചു, ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത്. ഓ, സോസോട് കൂട്ടി വിഷയം കേട്ടാ. എന്താണ് കുക്കിങ്ങൊക്കെ പഠിച്ചോ? ഇപ്പൊ ഏടായിട്ട് നല്ല സാധനങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ. കുറച്ച് നെല്ല കൊണ്ടാക്കി കൊടുക്കാന്ന് വെച്ചാൽ പാവങ്ങൾക്ക്. അതുകൊണ്ട് സോസ് തരണ്ട, അത്ര ഇവിടെ ഫുഡ് മേടിച്ചിട്ട് ആരും വീഡിയോക്ക് വരാറില്ലായിരുന്നു. അതുകൊണ്ട് നല്ലതാണ്, നമ്മളിവിടെ വിലക്കിയല്ലേ. ഇനി നല്ല ഫുഡ് വന്നില്ലെങ്കിൽ നമ്മളാരും വീഡിയോയില് വരില്ല. നല്ല ഫുഡ് വീഡിയോ കട്ട് ചെയ്യണ്ട, തീരുന്നവരെ നമുക്ക് കൊടുത്താശി ഉള്ളടാ. ശരില്ലേ, ഇച്ചിരി ഉപ്പ് കൂടുതല. സോസ് എടുത്തേ, കഴിച്ചു നോക്കിയേ. പക്ഷേ ഡോമേട്ട ഇത്ത പറഞ്ഞ കൂടുതൽ നമ്മൾ ഇട്ടില്ലേ, അപ്പഴാണ് സാധനം കളറായത്. കൂടിയ
ഞാൻ തന്നെ ഇതിന്റെ മസാലകളെല്ലാം അവനോട് ചോദിച്ചു മനസ്സിലാക്കി ചെയ്ത് ഞാനാ. അമ്മ എടുത്ത് കഴിച്ചോക്കെ, സോസ് നോക്കി കഴിച്ചോക്കെ. എന്തേലും കുറവൊക്കെ ഉണ്ട് പോരിട്ട് അടുത്തവണ ക്ലിയർ ആക്കുള്ളൂ. ഞാൻ അങ്ങനെ കഴിക്കുന്ന ഏറ്റവും കൊള്ളാം, കുഴപ്പമില്ല. അമ്മീസേ എങ്ങനെയുണ്ട്? കൊള്ളില്ല. ഓ എന്ത് പറ്റി? അമ്മ ഇടക്കിടയ്ക്ക് കഴിക്കുന്ന അല്ലേ അമ്മ? ഇത് ടേസ്റ്റ് ഉണ്ടോ? ഇഷ്ടപ്പെട്ടെന്ന് ഈ വിചാരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഇതുപോലത്തെ ഡിഷസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വെറൈറ്റി സാധനങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.